രാധുവിനെ ഒരിടത്തും വിടാൻ അയാൾ സമ്മതിക്കുന്നില്ല. വർമ്മസാറും തമ്പരാട്ടിയും വടക്കുനാഥനെ തൊഴാൻ നാളെ വെളുപ്പിന് തൃശൂർക്ക് പുറപ്പെടുന്നു. തൃശൂർക്കോ? തൃശൂർക്ക് എന്ന വ്യാജേനെ മേൽക്കല്ലൂർക്ക്. ഞങ്ങൾ രാധുവായിട്ട് മറ്റന്നാൾ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങോട്ടെത്താം. അവിടെ ഒരു ശ്രീകൃഷ്ണ ലോഡ്ജ് ഉണ്ട്, ഞാൻ അവിടെ റൂം ബുക്ക് ചെയ്തോളാം. എല്ലാം മംഗളമായി നടക്കുമെന്ന് നോം ദർശനത്തിൽ കാണുന്നു. ദർശന ചക്രേ സുദർശന ചിട്ടി. നിങ്ങൾ സൂക്ഷിക്കണം, എന്തിനും മടിക്കാത്തവരാവര്. പറഞ്ഞ പോലെ ഞങ്ങൾ കാലത്തെ പുറപ്പെടാം. നിങ്ങളെ വിശ്വസിച്ചാണ് എല്ലാം ചെയ്യണത്. ആയിക്കോട്ടെ. തിരുമേനിയോട് ധ്യാനത്തിലാണ്, കഴിയുമ്പോ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞത് പറഞ്ഞാ മതി. ആയിക്കോട്ടെ, പറഞ്ഞോളാം. അമ്മേ, ഓം കപ്പലണ്ട് ടച്ചിങ് സായ നമഃ. യേശോട്ടാ, രാധുവിനെ നമുക്ക് ഇവിടുന്ന് ചാടിക്കാൻ പറ്റും തോന്നണില്ല. മറ്റന്നാൾ നമ്മൾ രാധുവിനെ എങ്ങനെ മേൽക്കല്ലൂർ എത്തിക്കും? മറ്റന്നാൾ എന്ന് വെച്ചാ ഈ ഒന്നാം തീയതി. ഒന്നാം തീയതി സ്മോൾ കിട്ടില്ലടാ. യേശോട്ടാ, സ്മോൾ ഞാൻ നാളെ തന്നെ ഏർപ്പാടാക്കി വെക്കാം. ഏർപ്പാടാക്കൂ എങ്കിൽ രാധുവിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കുന്നു. എങ്ങനെ? അതിനുള്ള കിഡ്നാപ്പിംഗ് സ്പെഷ്യലിസ്റ്റിനെ നാളെ ഞാൻ ഇവിടെ എത്തിക്കുന്നു. അതാണ് മോനെ കിഡ്നാപ്പിംഗ് സ്പെഷ്യലിസ്റ്റ് മഹാലിംഗം. യെസ്, മഹാലിംഗം. ഇവരെ ആര്? ഇതൊക്കെ ഫ്രണ്ട്സാ. പിന്നെ മഹാലിംഗം, ഞാൻ വരാൻ പറഞ്ഞത് എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം. ആ പ്രദേശത്ത് ആരെല്ലാം ഒറ്റക്ക് പോയി സംസാരിക്കല്. ഹലോ ഫ്രണ്ട്സ്. ലിംഗം, എനിക്ക് ലിംഗത്തിനോട് ഒറ്റക്ക് സംസാരിക്കേണ്ടത്? ഞാൻ വന്ന് ഇരട്ടിക്കാവൂലോ, ഒറ്റയ്ക്കെപ്പിടിയോ. മസില് മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. മണ്ടം ഗുണ്ടയാ. അല്ല, മഹാലിംഗം ഒന്നും പറഞ്ഞില്ല, കൊറേ നേരം ഈ കാലുമുക്കി ഇങ്ങനെ നിക്കുന്നത്. യെസ്, ഞങ്ങൾ പ്രൊഫഷണൽ ഗുണ്ടകൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യാനായിട്ട് കാല് പൊക്കി വെക്കും. ഞങ്ങളിവിടെ ഈ പട്ടി മൂത്രം ഒഴിക്കുമ്പോഴാണ് കാല് പൊക്കി വെക്കുന്നത്. അതുകൊണ്ടല്ലേ പട്ടിക്കത്ര ബുദ്ധി. യെസ്, നിങ്ങൾ ആളൊരു മണ്ടന. പെണ്ണിന്റെ സമ്മതത്തോടുകൂടി ചെയ്യണ ഈ വേലക്ക് കിഡ്നാപ്പി കിഡ്നാപ്പി എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ല. ഫോറസ്റ്റ് കാമ്പിൾ പെണ്ണിന്റെ സമ്മതത്തോടുകൂടി ചെയ്യുന്ന ബലാത്സംഗത്തിന് റേപ്പ് എന്ന് പറയാൻ പറ്റോ? എനിക്കങ്ങനെ മഹാലിംഗത്തിനെ പോലെ എക്സ്പീരിയൻസ് ഇല്ല. യെസ്, ഇത് എനിക്ക് ചെയ്യാനും മാത്രമുള്ള പണിയില്ല. നല്ല ഡൂക്കളികളെ ഏൽപ്പിക്കണായിരിക്കും നല്ലത്. അല്ല, യേസുവിന് ചെയ്യാലോ. അല്ല, എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്തോണ്ടാ. ഓ, അങ്ങനെയാണോ? എന്നാ യേസുവിന് വേണ്ടി ഞാൻ ഈ ജോലി ഏറ്റെടുക്കാം. പക്ഷേ കാസിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പത്ത് പൈസ എനിക്ക് തന്നു പോകരുത്, ഞാൻ മേടിക്കില്ല. എനിക്ക് വിഷമാകേ. ലിംഗം വിചാരിക്കുന്നത് ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ടുവരാൻ എന്നുള്ളത്. യെസ്, ഒരു പെണ്ണ് മനസ്സ് വെച്ച ആർക്കും എവിടെ വേണമെങ്കിലും കടത്താം. അല്ല, ലിംഗം ഉദ്ദേശിക്കുന്ന കിഡ്നാപ്പിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെ അല്ലേ? പൊക്കിയിട്ട് കടത്തൽ. അപ്പൊ സ്ഥലം മറക്കണ്ട, മേക്കല്ലൂര്. അവിടെ ശ്രീകൃഷ്ണ ലോഡ്ജ് റൂം എടുത്തിട്ട് രാധുവിന് അവിടെ കൊണ്ടുവന്നാ മതി. ഏത് ലോഡ്ജ്? ശ്രീകൃഷ്ണ ലോഡ്ജ്. ശ്രീരാമ രസിക്കണേ. യെസ്.